മലർ റെഡിയല്ലേ? അശോക്, ഞങ്ങളുടെ മൂവ്മെന്റിന്റെ പേര് ഗ്രീൻ ഹ്യൂമനിസം എന്നാണ്. പ്രകൃതിക്കെതിരായിട്ട് നടക്കുന്ന ഏതൊരു അക്രമത്തെയും ചോദ്യം ചെയ്യുക, അതാ ഞങ്ങളുടെ ലക്ഷ്യം. തിരുവല്ലയ്ക്കടുത്ത് കാരക്കുടി എന്ന് പറയുന്ന ഒരു ഗ്രാമത്തെ ടോപ്പ് ടു ബോട്ടം പൊല്യൂട്ട് ആക്കിക്കൊണ്ടിരിക്കുകയാണ് ഒരു ഗ്ലോബൽ ഡ്രാഗൺ പെസ്റ്റിസൈഡ്സ് കമ്പനി. അധ്വാനിക്കുന്നവർക്ക് വേണ്ടി പോരാടുന്ന പാർട്ടിയുടെ ലീഡർ ധീരൻ മനോഹരന്റെ ഫാക്ടറി. ആ പ്രശ്നം ജനങ്ങൾ മനസ്സിലാക്കണമെന്ന് വെച്ച് ഫാക്ടറിയുടെ മുന്നിൽ ഞങ്ങൾ സമരം ചെയ്തു. സമരം അടിച്ചമർത്താൻ പല വഴികളും ഉണ്ട്. ലാത്തി ചാർജ്, അറസ്റ്റ്, ഗുണ്ടകളുടെ ആക്രമണം. എന്നാ അതിനെല്ലാം അപ്പുറം സമരത്തെ നയിക്കുന്ന സ്ത്രീകൾക്ക് പുറത്ത് പറയാൻ കഴിയാത്ത രീതിയിലുള്ള അപമാനം ഉണ്ടാവുന്ന പലരെയും റേപ്പ് ചെയ്തിട്ടുണ്ട്. ശരീരത്തിൽ അവയവങ്ങളെ ചതച്ചരച്ചിട്ടുണ്ട്. അന്ന് അബ്ദുള്ള എന്നെ ഡ്രോപ്പ് ചെയ്ത് പോയതിന് ശേഷം നാട്ടിൽ അത് നശിച്ചു ഇത് നശിച്ചു എന്ന് പറഞ്ഞ് സമരം ചെയ്യുന്ന ആളല്ലേ നീ? ഇനി നീ നശിക്കുമ്പോ നിനക്ക് വേണ്ടി ആരാ സമരം ചെയ്യുന്നു? എത്രത്തോളം നശിപ്പിക്കാൻ തോന്നുന്നുണ്ടോ അത്രത്തോളം നശിപ്പിച്ചോളൂ. പക്ഷേ ഞങ്ങൾക്കെതിരെ നടക്കുന്ന ഓരോ ആക്രമണത്തിനും നിങ്ങൾ ഉത്തരം പറഞ്ഞേ പറ്റൂ. നിങ്ങൾ ഒരാളെ അടിച്ചമർത്താൻ നോക്കിയാ ഞങ്ങൾ 100 പേരായിട്ട് തിരിച്ചു വരും. ഒരു ദിവസം നിങ്ങളുടെ അധികാരത്തെ തോൽപ്പിച്ച് ഞങ്ങൾക്ക് നീതി ലഭിക്കും. നമ്മുടെ ഈ സമൂഹത്തിനെ സംബന്ധിച്ച് ജനിക്കാൻ പോകുന്ന കുഞ്ഞ് ആൺകുട്ടിയാകണമെന്നുള്ള പ്രതീക്ഷയാണ് സ്ത്രീകൾക്കെതിരായി നടത്തുന്ന ആദ്യത്തെ തെറ്റ്. നമ്മുടെ ആ ചിന്താഗതി തന്നെയാണ് സ്ത്രീകൾക്കെതിരായി ഇന്ന് നടക്കുന്ന എല്ലാ കുറ്റകൃത്യങ്ങൾക്കും തുടക്കമാകുന്നത്. അടുത്തിടെ പ്രകൃതിക്ക് ദോഷം വരുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന ഗ്ലോബൽ ഡ്രാഗൺ എന്ന കമ്പനിയെ എതിർത്ത് ഈ യുവതി പോരാടുകയായിരുന്നു. ആ പോരാട്ടത്തിനും ഈ കുട്ടിക്കെതിരായി നടന്ന ക്രൂരതയ്ക്കും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? മനുഷ്യത്വമില്ലാത്ത കുറെ നീചന്മാരാണ് ഇതിന്റെ പിന്നിലെന്ന് ആ കുട്ടി പറഞ്ഞിട്ട് പോലും. പോലീസ് ഇതൊരു ആത്മഹത്യാ ശ്രമമാക്കി മാറ്റാൻ ശ്രമിക്കുന്നത് എന്തിന്? ആ കുട്ടിയോട് ഈ ക്രൂരകൃത്യം ചെയ്ത ക്രിമിനൽസ് ആരൊക്കെയാണ്? അവരുടെ പിന്നിൽ നിൽക്കുന്നത് ആര്? ഈ പെൺകുട്ടി മാത്രമല്ല, ഇത്തരം ക്രൂരമായ സംഭവങ്ങൾ കാരണം മുഖം പുറത്ത് കാണിക്കാൻ കഴിയാത്ത എത്രയോ സഹോദരിമാരുണ്ട് നമ്മുടെ നാട്ടിൽ. അങ്ങനെ മുഖം കാണിക്കാൻ കഴിയാത്ത സഹോദരിമാർക്ക് വഴി കാട്ടേണ്ടത് നമ്മുടെ ചുമതലയാണ്. അവരുടെ വേദന നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും അത് മനസ്സിലാക്കാനെങ്കിലും നമ്മൾ ശ്രമിക്കണം. നന്ദി. ചാനൽ ആരംഭിച്ച 2 വർഷത്തിനുള്ളിൽ ഏറ്റവും നല്ല ന്യൂസ് പീസ് ഇതാണ്.